അതിരാവിലെ അവൻ ഉണർന്ന് ഒരു വിജന സ്ഥലത്തേക്ക് പോയി. അവിടെ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിരാവിലെ അവൻ ഉണർന്ന് ഒരു വിജന സ്ഥലത്തേക്ക് പോയി. അവിടെ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. യേശു എന്തിനു വേണ്ടി ആയിരിക്കും പ്രാർത്ഥിച്ചത്? അവിടെ അവൻ പ്രാർത്ഥിച്ചു. നമ്മൾ അതിരാവിലെ ഉണർന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മൾ എന്തിനു വേണ്ടിയായിരിക്കും പ്രാർത്ഥിക്കുന്നത്? കുടുംബത്തിലെ കാര്യം, വിവാഹം, മക്കള്, ജോലി, കടബാധ്യത, സ്ഥലം വിൽക്കണം, ശരിയല്ലേ? അല്ലേ? അതെ. അപ്പോൾ അതിരാവിലെ ഉണർന്ന് വിജന സ്ഥലത്തേക്ക് പോയ യേശു എന്തായിരിക്കും പ്രാർത്ഥിച്ചത്? എന്തിനുവേണ്ടിയായിരിക്കും? ആ പിതാവിൻ്റെ ഇഷ്ടം അറിയുക, മനുഷ്യൻ എന്ന നിലയ്ക്ക് ദൈവശക്തി കൊണ്ടു നിറയുക. നമ്മൾ എത്രമാത്രം പ്രാർത്ഥിച്ച് ദൈവത്തോട് ചേർന്നിരിക്കുന്നുവോ അത്രമാത്രം ദൈവശക്തി നമ്മൾ നിറയും. അതുമാത്രമല്ല, നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കുന്നതിൻ്റെ അളവ് കൂടുമ്പോൾ നമ്മുടെ പ്യൂരിറ്റി, നമ്മുടെ വിശുദ്ധിയും വർദ്ധിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ലോകത്തോട് എത്രയധികം ചേർന്നിരിക്കുന്നുവോ അതനുസരിച്ച് നമ്മളിലെ വിശുദ്ധിയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ദൈവത്തോട് നീ എത്രമാത്രം ചേർന്നിരിക്കുന്നുവോ അതനുസരിച്ച് നിന്നിലെ വിശുദ്ധിയും വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഇതൊരു സത്യമാണ്. നമ്മൾ എത്രമാത്രം ലോകത്തിൻ്റെ കാര്യങ്ങളിൽ ഇടപെടുന്നു, ലോകത്തിൻ്റെ കാര്യങ്ങളിൽ വ്യാപരിക്കുന്നു, ലോക വ്യക്തികളുമായിട്ട് ഇടപെടുന്നു, അങ്ങനെ അങ്ങനെ. ഉദാഹരണം, രാവിലെ നമ്മൾ എണീറ്റു, ദേവാലയത്തിൽ പോകുന്ന റെഡിയായിട്ട് രാവിലെ ഒരു കൊന്തയൊക്കെ ചെല്ലേ കുർബാനയ്ക്ക് അങ്ങ് പോകും. അല്ലാത്തൊരു പള്ളിയിൽ പോകാത്തവരോ? ക്രിസ്ത്യാനിയുടെ എത്ര പേരുണ്ട് എന്നും പള്ളിയിൽ പോകാത്ത? ധാരാളം മക്കളുണ്ട്. അവരെല്ലാം ഉറങ്ങും. രാവിലെ എഴുന്നിട്ട് അത്യാവശ്യ കാര്യമല്ല, ജോലിക്ക് പോകണം, അതിൻ്റെ കാര്യങ്ങൾ. പിന്നെ പ്രധാനമായിട്ട് ചെന്നൊരു കാര്യം എന്നാണ്, രാവിലെ പലരും ഉണ്ട് പത്രമെങ്കിലും വായിക്കും ചില. ഇനി പത്രം വായിച്ചാൽ നമുക്ക് എന്താ കിട്ടുന്നത്? എന്താ കിട്ടുന്നത്? ലോകത്തിൻ്റെ കുറേ അറിവുകൾ, ശരിയാണോ? ലോകത്തിൻ്റെ കുറേ അറിവുകൾ, കുറേ രാഷ്ട്രീയ വാർത്തകൾ, അങ്ങനെ കുറേ കാര്യങ്ങളല്ലേ നമുക്ക് വായിച്ച് നമ്മൾ അതൊക്കെ നമ്മൾ രാവിലെ അങ്ങ് ഭക്ഷിക്കും, ശരിയല്ലേ? അതെ. അപ്പം ലോകത്തിൻ്റെ കാര്യങ്ങൾ അറിയേണ്ടത് ആവശ്യം തന്നെയാണ്. ലോകത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞാലേ നമുക്ക് പലതും മനസ്സിലാക്കി അതനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതിനാവശ്യമാണ് കേട്ടോ, പത്രങ്ങൾ വായിക്കാൻ ലോകത്തിൻ്റെ അറിവുകളുടെ ആവശ്യമാണ്. പക്ഷെ ഒരു പരിധിയിൽ കൂടുതൽ ലോകത്തിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ടോ? ഉണ്ടോ? ഒന്നുമില്ല. ആ ലോകത്തിൽ അറിയേണ്ട കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ്. അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ, കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നമ്മൾ അറിയുന്നു, കാണുന്നു, കേൾക്കുന്നു. അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതം ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുക. ആ ലോകവുമായിട്ട് എത്രമാത്രം നമ്മൾ ബന്ധപ്പെടുന്നു അതനുസരിച്ച് നമ്മിലെ വിശുദ്ധിയുടെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതിരാവിലെ ഉണർന്ന് എഴുന്നേറ്റ് യേശു വിജന പ്രദേശത്തേക്ക് പോയിട്ട് അവിടെ പോയിരുന്ന് എന്തിനാ പ്രാർത്ഥിച്ചത്? യേശു പ്രാർത്ഥിച്ചത് മാനവരാശിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. പാപത്തിൽ ജീവിക്കുന്ന ഓരോ വ്യക്തികളും പിതാവിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി അവൻ പ്രാർത്ഥിച്ചത്. യേശു പ്രാർത്ഥിച്ചത് മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി തന്നെയാണ് പ്രാർത്ഥിച്ചത്. ഹല്ലേലൂയ. എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ് യേശു പ്രാർത്ഥിച്ചത്. അതിരാവിലെ വിജന സ്ഥലത്തേക്ക് പോയി ദൈവഹിതമറിയാൻ വേണ്ടി, ദൈവേഷ്ടമറിയാൻ വേണ്ടി അവൻ പ്രാർത്ഥിച്ചു. അവൻ പ്രാർത്ഥിച്ച കൂട്ടത്തിൽ നമുക്കെല്ലാവർക്കും വേണ്ടി അവൻ പ്രാർത്ഥിച്ചു. യോഹന്നാന്റെ സുവിശേഷം 17:20 വചനങ്ങൾ. അവർക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അവരെല്ലാവരും ഒന്നായിരിക്കേണ്ടതിന് വേണ്ടി, പിതാവേ അങ്ങെന്നിലും ഞാൻ അങ്ങയിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിൽ ആയിരിക്കുന്നതിനും, അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചുവെന്ന് ലോകം അറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നാം ഒന്നായിരിക്കുന്ന പോലെ അവരും ഒന്നായിരിക്കുന്നതിന് അങ്ങ് എനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു. യേശു പറഞ്ഞത് ഒന്നായിരിക്കാൻ വേണ്ടിയുള്ളൊരു പ്രാർത്ഥന, യേശു പ്രാർത്ഥന.
അതായത് എൻ്റെ വചനം കേൾക്കുന്ന അവർ മൂലം അപ്പസ്തോലന്മാർ മൂലം എൻ്റെ വചനം കേൾക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇരുപതാമത്തെ വചനം അവർക്ക് വേണ്ടി മാത്രമല്ല, അപ്പസ്തോലന്മാരെ ഉദ്ദേശിച്ച് അതിന് മൂന്നാമത്തെ വചനം വായിച്ചാൽ മനസ്സിലാവും. അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. അപ്പസ്തോലന്മാരെ കൂട്ടി പറയുകയാണ്. അത് കഴിഞ്ഞാണ് പറയുന്നത് അവർക്ക് വേണ്ടി മാത്രമല്ല അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അവിടെ യേശുവിൽ വിശ്വസിക്കുന്ന എനിക്ക് വേണ്ടി കൂടെ യേശു 2000 വർഷം മുൻപ് പ്രാർത്ഥിച്ചു കഴിഞ്ഞു ദൈവസന്നിധിയിൽ. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ ഹല്ലേലൂയ. അവിടെ യേശു മധ്യസ്ഥം പ്രാർത്ഥിക്കുകയായിരുന്നു. 17-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു യേശുവിൻ്റെ പ്രാർത്ഥന മധ്യസ്ഥ പ്രാർത്ഥന. പിതാവേ നമ്മൾ ഒന്നായിരിക്കുന്നത് പോലെ ഇവരും ഒന്നായിരിക്കണം, ഇവരും നമ്മളും എല്ലാവരും ഒന്നായിരിക്കണം. അതാണ് യേശു ആകെ എല്ലാവരും ഒന്നായിരിക്കും. യൂണിറ്റി പിശാചിനറിയാം. യൂണിറ്റി തകർത്ത് കഴിഞ്ഞാൽ, വിഭാഗീയത ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാം തകർത്ത് തരിപ്പണമാക്കാൻ പറ്റും. വിഭാഗീയത ആദിമസഭയുടെ പ്രത്യേകത എന്തായിരുന്നു? അവർ ഏക മനസ്സോടെ, അല്ലേ, ഏക മനസ്സോടെ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പമുറിക്കൽ, പ്രാർത്ഥന ഇവയിൽ സജീവമായിട്ട് പങ്കുചെന്ന് ഏക മനസ്സോടെ. അപ്പോൾ യൂണിറ്റി ഉണ്ടായിരുന്നു അന്ന്. ഇന്ന് നമ്മുടെ പ്രശ്നം എന്താ? യൂണിറ്റി ഇല്ല. യൂണിറ്റി അവൻ തകർത്തു കളഞ്ഞു. ഐക്യം അവൻ തകർത്തു കളഞ്ഞു. അത് കുടുംബങ്ങളിൽ, കുടുംബങ്ങളിൽ, സഭകളിൽ എല്ലാം, പിന്നെ എല്ലായിടത്തും എവിടെയും ഈ യൂണിറ്റി തകർക്കുന്നതിലൂടെ പിശാച് വിജയിക്കുകയാണ്. മത്തായി സുവിശേഷം 12:25 അവരുടെ വിചാരങ്ങൾ മനസ്സിലാക്കിയ യേശു അവരോട് പറഞ്ഞു, അന്തഛിദ്രമുള്ള ഏത് രാജ്യവും നശിച്ചു പോലും അന്തഛിദ്രമുള്ള നഗരമോ ഭവനമോ നിലനിൽക്കില്ല. അന്തഛിദ്രം, വിഭാഗീയത ഉണ്ടോ? വിഭാഗീയതയുള്ള കുടുംബങ്ങൾ, ഗ്രൂപ്പുകൾ, സമൂഹങ്ങൾ, ഇടവകൾ, സഭകൾ നിലനിൽക്കത്തില്ല. വിഭാഗീയത കൊണ്ടുവരുന്നത് പിശാചാണ്. പിശാചിൻ്റെ വലിയ ഒരു തന്ത്രമാണ് ഡിസ്യൂണിറ്റി. യൂണിറ്റി തകർക്കുക, ഹൃദയ ഐക്യം തകർക്കുക. കുടുംബത്തിലും ഇതല്ലേ സംഭവിക്കുന്നത്, അല്ലേ? അപ്പനും അമ്മയും തമ്മിലുള്ള മാനസിക ബന്ധം, അപ്പൊരുത്തം തകർക്കും. അപ്പനും അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ തകർക്കും. അങ്ങനെ കുടുംബത്തിൽ മൊത്തം പ്രശ്നമാക്കും. ഇത് പിശാചിൻ്റെ മണിയാണ്. ചർച്ചിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ അങ്ങോട്ട് അധികം പോകുന്നത്, നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്, അല്ലേ? സഭാ വിഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. അന്തഛിദ്രമുള്ള രാജ്യമോ ഭവനമോ നഗരമോ നിലനിൽക്കത്തില്ല. അന്തഛിദ്രം. യേശു പ്രാർത്ഥിച്ചു എന്തിനു വേണ്ടിയാ? ഒന്നായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. പിശാചിന് പണിയോ ഉണ്ടോ? യേശു എല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. പിശാചിന് പണി എല്ലാവരെയും ഭിന്നിപ്പിക്കുക, ഭിന്നിപ്പിക്കുക, ഹൃദയമുണ്ട് അകറ്റുക, വിഭാഗത ഉണ്ടാക്കുക, അതാണ് അവൻ്റെ പരിപാടി. അവിടെ യേശു മധ്യസ്ഥം പ്രാർത്ഥിച്ചു. നമുക്ക് വേണ്ടി അവിടുത്തെ പ്രാർത്ഥിച്ചു. നമ്മൾ ഓരോരുത്തരും നിരന്തരമായിട്ട് വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കണം, മധ്യസ്ഥം പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിലൂടെയാണ് ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ ഇഷ്ടം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ചുണ്ടിലേ വിതുമ്പലൊപ്പുവാൻ യേശുവേ വന്നു.